സ്ട്രെയിഞ്ചർ തിങ്സിന്റെ സീസൺ 5 ബന്ധപ്പെട്ട് എന്ത് ചെറിയ അപ്ഡേറ്റുകൾ വന്നാലും അപ്പൊ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ കുറച്ച് വൈകി. എന്തായാലും ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് അതുപോലൊരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. 148 ദിവസങ്ങൾക്ക് ശേഷം മിനിഞ്ഞാന്ന്, അതായത് സെപ്റ്റംബർ 27, ഹോളിവുഡിലെ റൈറ്റേഴ്സ് സംഘടിപ്പിച്ച ആ വലിയ സ്ട്രൈക്ക് അങ്ങനെ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറെക്കുറെ എല്ലാ OTT പ്ലാറ്റ്ഫോംസും അവരുടെ വലിയ വലിയ പ്രോജക്റ്റുകളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. HBO അവരുടെ വലിയ സീരീസുകളിലൊന്നായ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ 2 സീരീസിലേക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുമ്പോൾ, നെറ്റ്ഫ്ലിക്സിനാകട്ടെ 2 സീസണുകളാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നത്. ഒന്ന് നമ്മുടെ വെനസ്ഡേയുടെ 2 അടുത്തത് സ്ട്രെയിഞ്ചർ തിങ്സിന്റെ 5 സീസണും. സോ സ്ട്രൈക്ക് അവസാനിച്ചതുകൊണ്ട് എല്ലാ എഴുത്തുകാരും അവരുടെ ജോലിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 മുമ്പ് വി ആർ ബാക്ക് എന്നൊരു പോസ്റ്റ് സ്ട്രെയിഞ്ചർ തിങ്സിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൂടെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സീസൺ 5 സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ വീണ്ടും തുടങ്ങി എന്നർത്ഥം. അതുമാത്രമല്ല, ഇതുപോലെ വേറൊരു ചെറിയ അപ്ഡേറ്റ് കൂടി അവർ തന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചങ്കിന്റെ ചങ്കായ സ്റ്റീവ് ഹാരിംഗ്ടന്റെ സീസൺ 5 ഒരു ചെറിയ ആനിമേറ്റഡ് ഫസ്റ്റ് ലുക്ക് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് സീസൺ 5 ആദ്യത്തെ എപ്പിസോഡിൽ വരുന്ന ഒരു ലുക്കാണെന്നാണ് എഴുത്തുകാർ പറയുന്നത്. ഇതിലിപ്പോ എന്താ ഇത്രയ്ക്കുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. മുന്നത്തെ എന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീസൺ 5 ആദ്യ എപ്പിസോഡിന് ദ ക്രൗൾ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ഇഴയുക എന്നർത്ഥം. എന്റെ ഒരു തിയറി വെച്ചുകൊണ്ട് സീസൺ 4 ഏതോ ഒരു എപ്പിസോഡിൽ സ്റ്റീവ് നാൻസിയോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ചെറുപ്പത്തിൽ പിന്നോട്ടാണ് ക്രൗൾ ചെയ്തിരുന്നത്, അതായത് ഇഴഞ്ഞിരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന സ്റ്റീവിന്റെ ആ ഫസ്റ്റ് ലുക്കും അതുപോലെ ആദ്യത്തെ എപ്പിസോഡിന്റെ ടൈറ്റിലും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോ സീസൺ 5 ആദ്യത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് സ്റ്റീവ് ഹാരിംഗ്ടൺ എന്ന കഥാപാത്രമായിരിക്കും. സീസൺ 5 അവസാനിക്കുമ്പോ സ്റ്റീവ് ഹാരിംഗ്ടൺ എന്ന കഥാപാത്രം ജീവനോടെ ഉണ്ടാകുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം സ്റ്റീവിന് അപ്സൈഡ് ഡൌണിൽ വെച്ച് നല്ല പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എഡി മൺസനെ കടിച്ച വവ്വാലുകള് സ്റ്റീവിനെയും കടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സ്ട്രെയിഞ്ചർ തിങ്സിന്റെ സീസൺ 3 ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് സ്റ്റീവ് എന്ന കഥാപാത്രം എങ്ങനെ മരിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ജോ കീരിയോട് ചോദിച്ചപ്പോ ചാടിക്കേറി നമ്മുടെ റോബിൻ പറഞ്ഞ മറുപടി ഡീപ് സീ ഡൈവർ എന്നാണ്. അതുകൊണ്ട് തന്നെ ലവേഴ്സ് ലേക്കിൽ ഡൈവ് ചെയ്ത് വവ്വാലുകളുടെ കടി വാങ്ങിക്കൂട്ടിയ നമ്മുടെ സ്റ്റീവ് രക്ഷപ്പെടുമോ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്റ്റീവ്, നാൻസി, ജൊനാഥൻ ആ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിൽ നിന്നും സ്റ്റീവ് എന്ന പേര് നമ്മൾ വെട്ടിക്കളയേണ്ടി വരുമോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എന്റെ തലയ്ക്കുള്ളിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താവുന്ന് കണ്ട് തന്നെ അറിയണം. സോ ഇതുപോലെ സ്ട്രെയിഞ്ചർ തിങ്സിന്റെ 5 ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.